ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ വൈ ബി ഫാമിലി മെമ്പേഴ്സ്. നമ്മുടെ കമ്പനിയിൽ വീക്ക്ലി പേയ്മെൻറ്റ് ആക്കിയതിന് ശേഷമുള്ള ഫസ്റ്റ് പേ ഔട്ടാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ പേയ്മെൻറ്റിൽ ഒരുപാട് പേർക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ള സത്യമാണ്. അതിൻ്റെ കാരണം, നമ്മൾ നവംബർ 1 മുതൽ കഴിഞ്ഞ കട്ട് ഓഫ് വരെ, വെള്ളിയാഴ്ചത്തെ കട്ട് ഓഫ് വരെയുള്ള പേയ്മെൻറ്റാണ് നിലവിൽ റിലീസാക്കിയിട്ടുള്ളത്. ഓക്കെ, മറ്റുള്ള പേയ്മെൻറ്റുകളെല്ലാം വരും വീക്കുകളിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓരോ കസ്റ്റമേഴ്സിനും എവറി വീക്ക് നമ്മൾ കമ്പനിയുടെ പുതിയ പേയ്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരമായിരിക്കും ഇനി അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. ഇങ്ങനെ ഒരു തീരുമാനം കമ്പനി എടുക്കാനുള്ള കാരണം, നിലവിലെ മാർക്കറ്റ്, അതായത് ഫണ്ടിങ് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നേരിടുന്ന മറ്റു കമ്പനികളിൽ വന്നിട്ടുള്ള ഇഷ്യൂസും, അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, പല ഇൻവെസ്റ്റേഴ്സും ലീഡേഴ്സും എല്ലാവരും പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, മറ്റു പല കമ്പനികളിലും അവർക്ക് പണം നഷ്ടപ്പെട്ടതായിട്ടും അതുപോലെയുള്ള പല ഇഷ്യൂസും ഇന്ന് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഫലനം നമുക്ക് മീഡിയാസ് വഴിയും അതുപോലെയുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് വഴി നമുക്കറിയാൻ പറ്റും. ബിക്കോസ് ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഇന്ന് ഫണ്ടിങ് മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 1.5 മാസമായിട്ടും നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന പേയ്മെൻറ്റിനേക്കാൾ ഒരുപാട് കുറഞ്ഞ ഒരു ബിസിനസ്സാണ് കമ്പനിയിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ പറയുമ്പോൾ മണി റോളിങ് ചെയ്യുക എന്നല്ല, ഒരിക്കലും അങ്ങല്ല. കമ്പനിയിൽ ബിസിനസ് വന്നാൽ ആ പൈസ എടുത്തിട്ട് നമുക്ക് ട്രേഡിങ്ങിലൂടെയാണ് നമ്മൾ ഇതുവരെയും പൈസ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മറ്റുള്ള ഒരു ബിസിനസ്സിലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഓൺലി ട്രേഡിങ് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബിസിനസ് നിലവിൽ കമ്പനിയിൽ വളരെ കുറവാണ്. നമുക്ക് ഒരു ദിവസം കൊടുക്കേണ്ടി വരുന്ന, അതായത് ഡെയിലി പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് 33 lakh to 40 lakh ആണ്. ഇത്രത്തോളം നമുക്ക് ഡെയിലി കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ കമ്പനിയിൽ വരുന്ന ബിസിനസ് ഏകദേശം 10 lakh, അതിൻ്റെ താഴെ ഉള്ള ബിസിനസ് മാത്രം, അതായത് ചില ദിവസങ്ങളിൽ 2 lakh അല്ലെങ്കിൽ 3 lakh വരെ ബിസിനസ് വന്ന ദിവസങ്ങളുണ്ട്. സോ അന്നത്തെ ദിവസങ്ങളിലൊക്കെ കമ്പനിയുടേതായിട്ടുള്ള മാറ്റിവെച്ചിട്ടുള്ള എമൗണ്ട് നിന്നാണ് ഇത്രയും ദിവസം 1.5 മാസത്തോളമായിട്ട് കമ്പനി പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് എല്ലാ പിൻ സ്റ്റോക്കിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും കമ്പനിയുടെ മറ്റുള്ള ഒഫീഷ്യലായിട്ടുള്ള പിൻ സ്റ്റോക്കിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ബിസിനസ്സും അതുപോലെ നമ്മൾ ഡെയിലി കൊടുക്കുന്ന പേ ഔട്ടും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ വീക്കിലി പേയ്മെൻ്റ് ആക്കിയത് കൊണ്ട് നമുക്ക് ഇന്നത്തെ പേ ഔട്ട് ഏകദേശം 1.85 crore rupees ഇന്നത്തെ പേ ഔട്ട് മാത്രം, അതായത് 1 week പേയ്മെൻറ്റ്. ഓക്കെ, 1.85 crore നമുക്ക് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ബിസിനസ് എന്നുള്ളത് ഓൺലി 43 lakh ആണ്. ഓക്കെ, 43 lakh ബാലൻസ് ഫണ്ട്, ബാലൻസ് 1.20 crore സംതിങ് നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട സിറ്റുവേഷനാണ് ഇന്ന് കമ്പനിയുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും ട്രേഡിംഗ് ഫണ്ട് വിഡ്രോ ചെയ്ത് അത് കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3-4 days മാത്രം കൊടുക്കാനുള്ള പേയ്മെൻറ്റ് കമ്പനിക്ക് കിട്ടും. ഈ രീതിയിൽ കമ്പനി ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ കമ്പനിക്ക് നിലനിൽപ്പില്ല. ഓക്കെ, പിന്നെ ഒരാളുടെ ഫണ്ടും നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് എടുത്ത് കൊടുക്കാനുള്ള ക്യാപിറ്റലും കമ്പനിയുടെ കയ്യിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് കമ്പനി പുതിയ ഷെഡ്യൂൾ പ്രകാരം എല്ലാ ആളുകൾക്കും പേയ്മെൻറ്റ്, അവരുടെ ക്യാപിറ്റൽ എമൗണ്ട് മാത്രം കമ്പനി കൊടുക്കുക എന്നുള്ള സിസ്റ്റമല്ല. മറ്റു പല കമ്പനികളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ലാസ്റ്റ് സമയത്ത് ഇതുപോലെ ഇഷ്യൂസ് വന്നിട്ട് ക്യാപിറ്റൽ മാത്രം കൊടുക്കുക എന്നുള്ള ഇതിൽ. ഒരിക്കലുമല്ല, നമ്മൾ പ്രോഫിറ്റ് അടക്കം തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കും. പക്ഷേ നമ്മൾ നിലവിലെ ബിസിനസ്, അതായത് കമ്പനിയിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ഇനി നമ്മുടെ കമ്പനിയിലേക്കുള്ള ബിസിനസ് വരുമ്പോൾ അത് മാർക്കറ്റിലൂടെ എഫക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കമ്പനിയിലേക്ക് എത്താൻ പോകുന്നത്. കാരണം വരും ദിവസങ്ങളിൽ മറ്റുള്ള പല പ്രമുഖ കമ്പനികളിലും വന്നിട്ടുള്ള ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് നിലവിൽ മാർക്കറ്റിൽ ഇനി വരാൻ പോകുന്ന ചർച്ചകളും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ എല്ലാം ഇനി ഫണ്ടിങ് മാർക്കറ്റിൽ വന്ന പ്രശ്നങ്ങളായിരിക്കും ഇനി നമുക്ക് എല്ലാ ദിവസവും കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് കമ്പനി, ആ ഒരു ലോങ് വിഷൻ കമ്പനിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുള്ളത്. നിലവിൽ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ക്രെഡിറ്റ് ആവുന്ന, പ്രോഫിറ്റ് ക്രെഡിറ്റ് ആവുന്ന കമ്പനികളിൽ YB മാത്രമാണ് ഇന്ന് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പോകുന്ന മറ്റുള്ള രീതിയിലുള്ള ലീഗൽ ആക്ഷൻസ് എല്ലാം നമുക്കെതിരെ കൂടുതൽ ഫോക്കസ് ആയിട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു യാതൊരു രീതിയിലും കസ്റ്റമേഴ്സിൻ്റെ ഫണ്ട് കൊടുക്കാനോ, നമുക്ക് അത് കറക്റ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് എടുത്ത് നമ്മൾ
ഈ പറഞ്ഞ എല്ലാവരുടെയും റിട്ടേൺസ് കൊടുക്കാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ അതെല്ലാം കണ്ട് നമ്മൾ ഒരു സിസ്റ്റം നമ്മൾ മുന്നിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഇനിയുള്ള പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇനി കമ്പനിയിലേക്ക് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നില്ല, നിലവിൽ വന്ന ഫണ്ട് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് പ്രോഫിറ്റ് ആയിട്ട് അതൊരു ഷെഡ്യൂൾ പ്രകാരം എല്ലാ വീക്കും പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ ഈ ഒരു പുതിയൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആഫ്റ്റർ അതിന് ശേഷം നമ്മൾ 2-3 days കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള പേയ്മെൻറ്റ് മറ്റുള്ള ആളുകളുടെയൊക്കെ പേയ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, 2-3 days കൊണ്ട് തന്നെ നെക്സ്റ്റ് പേയ്മെൻറ്റ് വരും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എവറി വീക്ക് നമ്മളുടെ പുതിയ ഷെഡ്യൂൾ പ്രകാരമുള്ള പേയ്മെൻറ്റ് എല്ലാ ആഴ്ചയിലും കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ, അതർവൈസ് കമ്പനിക്ക് കൂടുതൽ ഇഷ്യൂസും കാര്യങ്ങളും വരും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ കസ്റ്റമേഴ്സിന് ഫണ്ട് നഷ്ടപ്പെടുന്ന രീതിയിലോ കമ്പനിക്ക് ഒരു ബാധ്യത വരുന്ന രീതിയിലോ കമ്പനി ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും സേഫ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇനി ഇവിടുന്ന് അങ്ങോട്ടും ചെയ്യാൻ പോകുന്നത്. നമുക്ക് ട്രേഡിങ്ങിലൂടെ ഒരുപാട് ലോസും കാര്യങ്ങളും അതുപോലെ നല്ല പ്രോഫിറ്റും എല്ലാം കിട്ടുന്നുണ്ട്. അതൊക്കെ മാർക്കറ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും, ട്രേഡിംഗ് ലോസ് പ്രോഫിറ്റൊക്കെ വരുന്നുണ്ട്. നിലവിലെ നമ്മൾ ബിസിനസ് പ്രകാരം കമ്പനിയുടെ ഫണ്ട്, അതായത് കമ്പനിയിലേക്ക് ഡെയിലി വരുന്ന ഫണ്ടിൽ നിന്നും 40%ഓളം ഫണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് മാറ്റിക്കൊണ്ടിരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഫണ്ട് ലോഡ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യേണ്ട സിറ്റുവേഷനാണ് കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ കമ്പനിയിൽ നിലവിലുള്ള ബിസിനസ്സിൻ്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നമുക്ക് ഈ ഒരു ട്രേഡിംഗ് ഫണ്ട് വിഡ്രോ ചെയ്യുക, അതിലൂടെ പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് പോസിബിളല്ല. എല്ലാവർക്കും ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കമ്പനിയുടെ ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒന്നും മറച്ചു വെക്കാനില്ല, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തന്നെ ഇത്രയും കാലം കമ്പനി ചെയ്തിട്ടുള്ളൂ, ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വോയിസുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ മറ്റുള്ള പ്രൊജക്റ്റുകൾ, അതായത് നിങ്ങൾക്കറിയാം നിലവിൽ കളർ വാലറ്റ് എന്നുള്ള നമ്മുടെ പ്രൊജക്റ്റിലൂടെ കമ്പനിക്ക് ഏകദേശം 3 മണിക്കൂർ കൊണ്ട് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുള്ളത് 825,000 രൂപയോളം ഉണ്ട്. ഓക്കെ, 3 മണിക്കൂർ കൊണ്ട്. അതായത് കമ്പനിയുടെ കളർ വാലറ്റ് എന്നുള്ള പ്രൊജക്റ്റ് എത്രത്തോളം മാർക്കറ്റിൽ എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ള ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു എമൗണ്ട് വന്നത്. ഏകദേശം 2000+ മെമ്പേഴ്സ് അതിൽ നിലവിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കമ്പനിയുടെ ഗ്രോത്തും അതുപോലെ നമ്മൾ ഈ കൊണ്ടുവന്ന പ്രൊജക്റ്റ് എത്രത്തോളം കമ്പനിക്ക് പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളത്. ചെറിയൊരു അപ്ഡേഷന് കൂടെ നമ്മൾ കളർ വാലറ്റ് വെബ്സൈറ്റിൽ വരുത്തുന്നുണ്ട്, അതുകൊണ്ടാണ് നിലവിൽ വെബ്സൈറ്റ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്തത്. സോ അത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഇൻകം കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതിലൂടെയും നമുക്ക് ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് പേയ്മെൻറ്റും കൊടുക്കാനും പറ്റും. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് ട്രേഡിംഗ് ഫണ്ട് ഉണ്ടെങ്കിൽ തന്നെ കറക്റ്റായിട്ട് മേക്ക് ഓവർ ചെയ്ത് പോകാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് നിലവിൽ ഇനി ബിസിനസ് കമ്പനിയിലേക്ക് ലോഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് കമ്പനിയുടെ തീരുമാനം. കാരണം നമ്മൾ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞു, അതുപോലെ മറ്റു പല സൂചനകളും കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഒരു കെയർഫുള്ളായിട്ടുള്ളൊരു യാത്ര അല്ലെങ്കിൽ വൈബിയുടെ മുന്നോട്ടുള്ള പ്രൊജക്റ്റുകൾ വളരെ കെയർഫുള്ളായിട്ട് ലീഗൽ ഇഷ്യൂസ് വരാതെ നമ്മൾ കൊണ്ടുപോകാനാണ് ഈ രീതിയിലുള്ള തീരുമാനം നിലവിൽ എടുത്തിട്ടുള്ളത്. സോ കമ്പനിയുടെ കൂടെ നിൽക്കുക, കമ്പനി കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യും, എല്ലാ അപ്ഡേറ്റും ഗ്രൂപ്പുകളിൽ വരും. കമ്പനിയുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ നിങ്ങളുടെ ഓരോ ആളുകളുടെയും പ്രോഫിറ്റ് അടക്കം എല്ലാവർക്കും ക്രെഡിറ്റ് ആവുന്ന രീതിയിൽ തന്നെ കമ്പനി ചെയ്യുന്നുണ്ട്. അത് എല്ലാ വീക്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവും. ഓക്കെ, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാസങ്ങളോ അല്ലെങ്കിൽ ഇത്ര ദിവസമോ ഒന്നും പറയുന്നില്ല, എല്ലാ വീക്കും നിലവിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേപ്രകാരം എല്ലാ വീക്കിലും പേയ്മെൻറ്റ് എല്ലാ ആളുകൾക്കും ക്രെഡിറ്റ് ആവും. ഓക്കെ, അതിലൊന്നും സംശയം വേണ്ട. പക്ഷേ അതൊക്കെ ഒരു ഷെഡ്യൂൾ പ്രകാരമുള്ള നിശ്ചിത എമൗണ്ട് വെച്ചിട്ടായിരിക്കും എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് കമ്പനിയുടെ കാര്യങ്ങൾ. മറ്റുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം ഇനി വഴിയെ അറിയിക്കും, ഗ്രൂപ്പുകളിൽ വരും. മറ്റുള്ള നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും ആരും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരാളും പാനിക് ആവേണ്ട ആവശ്യമില്ല. നിലവിൽ കമ്പനിയുടെ സാഹചര്യം, അതായത് യാതൊരുവിധ രീതിയിലുള്ള ലീഗൽ ഇഷ്യൂസ് ഇന്ന് നമ്മുടെ കമ്പനിയെ ബാധിച്ചിട്ടില്ല എന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നിലവിൽ കമ്പനിയെ നല്ലൊരു രീതിയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്, മറ്റുള്ള ഇഷ്യൂസ് ഒന്നും വരാതെ കമ്പനി ഇത്രയും കാലം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ആ ഒരു കോൺഫിഡൻറ്റിൽ തന്നെയാണ് കമ്പനി ഇപ്പോഴും നിങ്ങൾക്ക് പറയുന്നത്, എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് മുതലും അതുപോലെ വരുന്ന ദിവസങ്ങളിലും ഈ ഇന്നത്തെ പേയ്മെൻറ്റ് ബാലൻസ് ക്രെഡിറ്റ് ആവുകയും ചെയ്യും.
ഓക്കെ, ഇതൊക്കെയാണ് കമ്പനിയുടെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷൻ. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ലീഡേഴ്സുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, മറ്റു കാര്യങ്ങൾ പുതിയ അപ്ഡേഷനിലൂടെ പുതിയൊരു വോയിസിലൂടെ നിങ്ങളടുത്ത് അറിയിക്കാം. നെക്സ്റ്റ് പേയ്മെൻറ്റ് എന്നാ എന്നുള്ളതും അതിൻ്റെ ഫുൾ ഡീറ്റെയിലും അതിൻ്റെ പേയ്മെൻറ്റ് ഷെഡ്യൂളും എല്ലാം നിങ്ങളടുത്ത് കമ്പനി അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.